ഹലോ. അപ്പോ പ്രിയമുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളെ, കാളാച്ചാൽ ജലചൂഷണ ജാഗ്രത സമിതിയുടെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അതിൻ്റെ പ്രാമുഖ്യം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഒരു മൂന്നാല് മാസങ്ങളായിട്ട് നടത്തിവരുന്ന പ്രക്ഷോഭം, ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ പത്രമാധ്യമ സുഹൃത്തുക്കളാണ്. ഈ ഒടുവിൽ ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോഴും വിവിധ പ്രമുഖ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്ന അതിൻ്റെ രേഖകൾ നമ്മളതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഹൈക്കോടതിക്കും അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ജനസമൂഹത്തിനും അതുപോലെ തന്നെ അധികൃതർക്കും ഒക്കെ ബോധ്യപ്പെടുത്താൻ അത് വളരെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്ന ഞങ്ങളാണെങ്കിലും അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള വലിയ വർദ്ധിച്ച തോതിലുള്ള ഒരു ഒരു പിന്തുണ തീർച്ചയായും ഈ പത്രസമ്മേളനത്തിൽ അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. കാളാച്ചാലിലെ ജനങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭം, മൂന്നാല് മാസങ്ങളായി നടത്തുന്ന പ്രക്ഷോഭം, എന്തെങ്കിലും നിലവിലുള്ള ഒരു സൗകര്യങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയിട്ടോ ഒരു സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നടത്തുന്ന പ്രക്ഷോഭമല്ല. ആലങ്കോട് പഞ്ചായത്തിൽ തന്നെ ഈ ആലങ്കോട് പ്രദേശത്ത് ഇതുപോലെ ഒരു ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. ആ പ്രക്ഷോഭത്തിൻ്റെ കൂടി ഫലമായിട്ട് ആ ഒരു ഫാക്ടറി, ഒരു കുടിവെള്ള കുപ്പിവെള്ള ഫാക്ടറിയുടെ തുടക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് ജനങ്ങൾ അണിനിരന്നത്. അതുപോലെയുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് കാളാച്ചാൽ നിവാസികളായ ആലങ്കോട് പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലെ നിവാസികളായ ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളിലുള്ള അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും സാധ്യമായ ജനാധിപത്യ മാർഗത്തിലൂടെ ആ പ്രക്ഷോഭം നടത്തുന്നതിനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമാണ് ഞങ്ങൾ ഇതുപോലെ പരിശ്രമിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ നാടിൻ്റെ ഒരു ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ആളുകളും, സ്ത്രീകളും കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ ഇതിനോടാണ് പല സമര സന്ദർഭങ്ങളിലും അണിനിരന്നിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇപ്പോ ഈ ജലജാഗ്രത ചൂഷണ ജാഗ്രതാ സമിതി നടത്തിയ അന്വേഷണത്തിൻ്റെയും വിവരശേഖരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട കുറെ കാര്യങ്ങൾ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഹൈക്കോടതിയെയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇവർ ഉന്നയിക്കുന്ന ഈ ഗ്രാമവാസികൾ ഉന്നയിക്കുന്ന വിഷയം അവരുടെ ജീവൻ മരണവുമായി ബന്ധപ്പെട്ടതാണ്, നിലനിൽപ്പിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഉന്നയിച്ച വിഷയങ്ങൾ ആധികാരികമായി എടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അത് ശരിയാണെന്ന് നമ്മൾ ഗ്രാമസഭയിൽ ആദ്യം വളരെ വർദ്ധിച്ച പങ്കാളിത്തത്തോടു കൂടി ഗ്രാമസഭയിൽ അതിന് പ്രമേയം പാസാക്കി. അതിനുശേഷം അതേ വിഷയം തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹം ഈ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം ഗ്രാമ പഞ്ചായത്തിൻ്റെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം അവതരിച്ചപ്പോൾ പഞ്ചായത്തിലെ എല്ലാ വാർഡ് അംഗങ്ങളും ഐക്യകണ്ഠേന ഈ കാളാച്ചാൽ നിവാസികളുടെ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പിന്നെ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഉന്നയിച്ച ഈ വിഷയങ്ങളുടെ സ്വീകാര്യതയും ആധികാരികതയും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പഞ്ചായത്ത് അതിന് സ്റ്റോപ്പ് മെമ്മോ ഇവരുടെ കൂടിയൊക്കെ പരിഗണിച്ച് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും പരിഗണിച്ച് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ തെറ്റപ്പെടുത്തുകയും അതുപോലെ അപ്പൊ അത് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല, അദ്ദേഹം വാങ്ങിച്ചില്ല. അങ്ങനെ അദ്ദേഹം പഞ്ചായത്തിൽ കൊടുത്ത അഡ്രസ്സിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഈ വിവരം അദ്ദേഹത്തിന് അയച്ചു. അതും പല കാരണങ്ങളത് പറഞ്ഞ് അദ്ദേഹം അത് കൈപ്പറ്റിയില്ല. പിന്നീട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഒരു ഉദ്യോഗസ്ഥയും മറ്റൊരു ഉദ്യോഗസ്ഥനും ഡ്രൈവറും കൂടി അവിടെ പരിസരത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പ്രമുഖമായ ആ ഭിത്തിയിൽ ഇങ്ങനെ സ്റ്റോപ്പ് മെമ്മ് പതിക്കുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും അതിൻ്റെ സാക്ഷികളായിട്ട് നിന്ന് നാട്ടുകാരായ ചിലരുടെയും മുമ്പിൽ വെച്ച് തന്നെ വളരെ ധിക്കാരത്തോടുകൂടി അദ്ദേഹം അത് പറിച്ചു കളയുകയും ഇപ്പോഴും അവിടെ ഈ പഞ്ചായത്തിൻ്റെയും മറ്റ് സർക്കാർ ഉത്തരവുകളുടെയും ഒക്കെ ലംഘിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. ഗത്യന്തരമില്ലാതെ ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിക്കും ബോധ്യപ്പെടുകയുണ്ടായി നാട്ടുകാരുടെ അവരെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് ആ പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ആ സ്റ്റോപ്പ് മെമ്മോ അത് നടപ്പിലാക്കാൻ വേണ്ടി ഹൈക്കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയായിരുന്നു. അപ്പം ജലസൂക്ഷ്മ സമിതി, ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഈ സമിതി, പിന്നെ പരാതിക്കാരും, പിന്നെ അതുപോലെ തന്നെ ആലങ്കോട് പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ ഈ നിർമ്മാണം നടത്തുന്ന വ്യക്തി മുതലാളി, അതുപോലെ തന്നെ പോലീസ്, ചങ്ങരകുളം പോലീസ് എന്നിവരൊക്കെയാണ് അതിൽ അത് നടപ്പാക്കേണ്ടത്. അതിനനുസരിച്ച് ഉത്തരവാണ് നമുക്ക് പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞങ്ങളൊരു പോരാട്ടത്തിൻ്റെ പാതയിലാണ്. ആ ഒരു കാര്യത്തിൽ ഇത്രത്തോളം നമുക്ക് പോകേണ്ടി വന്നു. ഞങ്ങളുടെ നാടിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലക്ക് ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അത് നിവൃത്തി കിട്ടണം എന്ന വലിയ ഇത് ഒരു ഒരു അഭ്യർത്ഥന. അതല്ലാതെ ഞങ്ങളൊരു ധിക്കാരത്തിൻ്റെയോ ഒരു കച്ചവടത്തിനെയോ ഒരു വ്യവസായത്തിനോ ഒന്നും എതിർക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. ഈ ഉടമ തന്നെ കാളാച്ചാലിൽ മറ്റൊരു വ്യാപാര സ്ഥാപനം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ വളരെയധികം പിന്തുണയ്ക്കുന്ന സ്വഭാവത്തിലും പിന്നെ അതൊക്കെ മുന്നോട്ട് പോകണമെന്ന അർത്ഥത്തിലുമാണ് ഞങ്ങളുടെ ഒരു സമീപനമുള്ളത്. അപ്പോൾ ഇത് നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് മറ്റൊരു ഗത്യന്തരമില്ലാതെ ഞങ്ങളുടെ അമ്മമാരും ഉമ്മമാരും സഹോദരന്മാരും വൃദ്ധരായിട്ടുള്ള മറ്റ് സ്നേഹജനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അധികൃതരുടെയും പത്രങ്ങളുടെയും ജനസമക്ഷം കൊണ്ടുവരികയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഉള്ള അത് നിവർത്തിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.